السلام عليكم يا أصدقاء، كيف حالكم؟ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇന്നലെ ക്ലാസ്സൊക്കെ കണ്ടോ? ആ, നമുക്ക് പെട്ടെന്നൊരു അറബി ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ വർക്ക്ഷീറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏത് പാഠഭാഗമായിരുന്നു? ആ, രണ്ടാമത്തെ യൂണിറ്റിലെ യൗമുൻ സായിദ്. ഏതാ യൗമുൻ സായിദ്? ആ, യൗമുൽ ഇസ്തിഖ്ലാൽ. യൗമുൽ ഇസ്തിഖ്ലാൽ. അപ്പോൾ ഇതിൻ്റെ പാഠഭാഗം നമ്മൾ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ സാറ് ഇന്ന് നമുക്ക് ഒരുപാട് ആശംസാ വാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബത്താക്കയിൽ എഴുതാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതാദ്യം വായിക്കാം. ഫഹൂറും ബി കൗനി ഹിന്ദിയൻ. ആ, പ്രൗഡ് ടു ബി എ ഇന്ത്യൻ. ഞാനൊരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു അല്ലേ? നമ്മളെല്ലാവരും ഇന്ത്യക്കാരായതിൽ അഭിമാനിക്കുന്നില്ലേ? ആ, ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ യൗമുൽ ഇസ്തിഖ്ലാലാണല്ലേ? അപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരിക്കും. പക്ഷെ സ്കൂളില്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു വിഷമമുണ്ട്. കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയുണ്ടെന്നാണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത്? ആ, നല്ല ഭംഗിയുള്ള ദിവസങ്ങളായിരിക്കും അല്ലേ? ഒരുപാട് തോരണങ്ങളൊക്കെ കെട്ടി, ബലൂണുകളും ഒക്കെ ഉണ്ടായി, കൊടിയൊക്കെ ഉയർത്തി, ഹൽവയാത്തൊക്കെ തന്ന് നല്ല സൂപ്പർ ദിവസമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് കൊറോണ കാലമായതുകൊണ്ടാണല്ലേ. എന്നാലും അള്ളാഹു എത്രയും വേഗം ഈ ഒരു മഹാവിപത്തിനെ ഇവിടെ നിന്നും തുടച്ചു നീക്കട്ടെ. ആമീൻ. ഇനി അടുത്തതായിട്ട് കുല്ലു ആം വഅൻതും ബിഖൈർ. കുല്ലു ആമീൻ വഅൻതും ബിഖൈർ. ബെസ്റ്റ് വിഷസ് ഫോർ എ ഹാപ്പി ന്യൂ ഇയർ. ആ, നല്ലൊരു വർഷം ആശംസിക്കുന്നു എന്നർത്ഥത്തിലാണ് പറയുന്നത്. അതുപോലെ ഇഷ് സാലിമയ്യ ഒത്തനി. ഇഷ് സാലിമയ്യ ഒത്തനി. ലോങ് ലിവ് മൈ കൺട്രി. ലോങ് ലിവ് മൈ കൺട്രി. ഒരുപാട് നാൾ ഇതുപോലെ നിൽക്കട്ടെ അല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യത്തിലും നമ്മുടെ ഓരോ കാര്യം, നമ്മുടെ ഭരണഘടനയിലും അതുപോലെ തന്നെ നമ്മുടെ പരമാധികാരം എല്ലാത്തിലും നമുക്ക് ഒരുപാട് പ്രൗഡാണല്ലേ, ഒരുപാട് അഭിമാനമാണ് നമ്മളെ ഇന്ത്യയെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് എഴുതാം. അതുപോലെ ഹനി അല്ലക്കയ്യ ഒത്തനി. ഹനി അല്ലക്കയ്യ ഒത്തനി. സല്യൂട്ട് യു മൈ നേഷൻ. ആ, നമ്മുടെ രാജ്യത്തിന് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. ഇതും നമുക്ക് ഒരു ആശംസാവാചകമായിട്ട് എഴുതാവുന്നതാണ്. അൽ വഹദതു ഫി തനവ്വുഇ. അൽ വഹദതു ഫി തനവ്വുഇ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ടല്ലേ? ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. ആ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിയാണ്. എല്ലാവരും ഒത്തൊരുമയിലും സഹവർത്തിത്വത്തിലും ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പോരാടുകയും ചെയ്യുന്നു. നമ്മൾ പോരാടിയ മഹാ വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു ബത്വാക്ക, ഒരു ഇസ്തിഖ്ലാലിനൊരു ആശംസാ കാർഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വാചകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയൊരു ഇസ്തിഖ്ലാലൊക്കെ വരികയല്ലേ, യൗമുൽ ഇസ്തിഖ്ലാൽ വരികയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആശംസാ കാർഡുകളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതുവരെയായിരുന്നു? ആ, നബീൽ സ്കൂളിൽ പോയിട്ടുള്ള കഥ വരെയായിരുന്നു അല്ലേ? ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇസ്തഫ ഇസ്തഫ നബീലും മാസ്തിക ഈ ഫിത്വാബൂരി സ്വബാഹ്. ആ, ഇസ്തഫ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ക്യൂ നിൽക്കുക. എല്ലാവരും വരിവരിയായിട്ട് സൊഫായിട്ട് നിരനിരയായിട്ട് നിന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൻ ത്വാബൂർ സ്വബാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. മോർണിംഗ് അസംബ്ലി. മോർണിംഗ് അസംബ്ലിയിൽ എല്ലാവരും അങ്ങനെ വരി വരിയായിട്ട് നിന്നു. റഫാ നാദുറുൽ മദ്രസത്തി അലിമൽ ഹിന്ദിൽ മുസല്ലസ അൽ ഉൽവാൻ. ആ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പാഠഭാഗമാണെന്തല്ലേ. നാദുറുൽ മദ്രസ. ആ, എച്ച് എം നമ്മുടെ അലമുൽ ഹിന്ദ് ഇന്ത്യൻ ഫ്ലാഗ്. ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തി. എങ്ങനെയുള്ള ഇന്ത്യൻ ഫ്ലാഗാണ്? ത്രിവർണ പതാകയാണല്ലേ. മൂന്ന് നിറങ്ങളുള്ള ത്രിവർണ പതാകയാണ്. അപ്പോൾ മൂന്ന് നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അലമുൽ ഹിന്ദിനെ കുറിച്ചിട്ടൊരു മുതക്കിര കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നിറങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണ്. വഖാമു ബി തഹിയ്യത്തിൽ അലം വാൻഷതു. എന്നിട്ട് അവർ പാടി. എന്താ പാടിയത്? ആ, ജിന്ദ ഊഞ്ചേ ഹമാര വിജയ് വിശ്വ തിരംഗ പ്യാര. ആ, എന്ന നമ്മുടെ പാട്ടും പാടി അല്ലേ. ഇത് ഫ്ലാഗ് ഹോസ്റ്റിൻ്റെ സമയത്ത്, ഫ്ലാഗ് ഹോസ്റ്റിംഗ് പറഞ്ഞാൽ ആ നമ്മുടെ ഫ്ലാഗ് പതാക ഉയർത്തുന്ന സമയത്ത് പാടുന്ന പാട്ടാണ്. ഇനി അതിനുശേഷം ബാദദാലിക്കൽ അൻഷദത്തുല്ലാബു നഷീദ. അതിനുശേഷം കുട്ടികളെല്ലാവരും ഒരു പാട്ട്, ഒരു നഷീദ ആലപിച്ചു. ഇതെങ്ങനെയുള്ള നഷീദയായിരിക്കും? ആ, പാട്രിയോട്ടിക് സോങ് ആയിരിക്കും അല്ലേ. പാട്രിയോട്ടിക് എന്ന് പറഞ്ഞാൽ ആ ദേശീയ, എന്താ പറയുക, ദേശസ്നേഹം വിളിച്ചറിയിക്കുന്ന
പാട്ടുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുഞ്ഞു പാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പാടാം, അതിനുശേഷം നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. ടീച്ചർക്ക് പാടാനൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഹുബ്ബുൽ വതനി ദീനുന, ഹുബ്ബുൽ വതനി ശിയമുന, ഹുബ്ബുൽ വതനി, ഹുബ്ബുൽ വതനി, ഹുബ്ബുൽ വതനി ഫഖ്റുന, ഹിദമുൽ വതനി ഇന്ദന, ഖൈറുൻ കുല്ലി കസ്ബിന, നുഹ്ദി കുല്ല ജുഹ്ദിന, നഫ്ദി കുല്ല കബ്ദിന, ഹുബ്ബുൽ വതനി ദീനുന, ഹുബ്ബുൽ വതനി ശിയമുന, ഹുബ്ബുൽ വതനി, ഹുബ്ബുൽ വതനി, ഹുബ്ബുൽ വതനി ഫഖ്റുന, ഹിഫ്ളുൽ വതനി ഹദ്ഫുന, മിസ്ലുൽ ഹിഫ്ളി ദീനിന, നൂറുൽ വതനി വഅദുന, ഹുറുൽ വതനി ഇസ്സുന. ഇതാണ് നമ്മുടെ പാട്രിയോട്ടിക് സോങ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഭയങ്കര അൽവാൻ മുഖ്തലിഫയിൽ അല്ലേ, ലഹനുൽ മുഖ്തലിഫയിൽ ഇത് പാടി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഈണത്തിൽ പാടി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി ഇതിലെന്താണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ കുറിച്ചിട്ട് നമ്മുടെ അഭിമാനമാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്? നോയിദുൽ മുസക്കിറ അൻ തജ്രിബത്തിന ഫി യൗമിൽ ഇസ്തിഖ്ലാൽ. മുസക്കിറ ഒരു ബ്രീഫ് നോട്ട് എഴുതണം അല്ലേ, എന്തിനെ കുറിച്ചിട്ടാണ്? അന്തജിരിബത്തിന ഫിയോമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, നബിയിലുണ്ടായ എക്സ്പീരിയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നബിയിൽ എഴുതുന്ന ഒരു മുസക്കിറയാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കീസുൽ മുഫ്രദാത്ത്, കീസ് സഞ്ചി, സഞ്ചിയിൽ കുറച്ച് ഹെൽപ്പിംഗ് വേർബ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വായിക്കാം. ഏതൊക്കെയാണ്? സഹബ്തു, ഞാൻ പോയി, ഇസ്തഫ സഫായിട്ട് നിന്നു, റഫ ഉയർത്തി, വസ്സ തൗസിയെ വിതരണം ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അൻഷദത്തു ഞാൻ പാടി, അലമുൽ ഹിന്ദ് ഇന്ത്യൻ ഫ്ലാഗ്, ത്വാബൂർ സ്വബാഹ് മോർണിംഗ് അസംബ്ലി, യൗമുൻ സായീദ് സന്തോഷകരമായ ദിവസം, യൗമുൽ ഇസ്തിഖ്ലാൽ ഇൻഡിപ്പെൻഡൻസ് ഡേ. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ മുസക്കിറ തയ്യാറാക്കേണ്ടത്. സഹബ്തു ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് ഞാൻ പോയി, യൗമ ബാക്കി തന്നിട്ടില്ല, ബാക്കി നമ്മൾ എഴുതി ചേർക്കണം. അപ്പോൾ ഈ ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിച്ച് കൊണ്ടാണ് എഴുതേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരാം. ഇത് തന്നെ എഴുതിയെടുക്കരുത് കൂട്ടുകാർ, ഇതുപോലെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒന്ന് എഴുതി നോക്കണം. സഹബ്തു ഇലൽ മദ്രസത്തി യൗമ അല്ലേ, ഞാൻ മദ്രസയിലേക്ക് പോയി, യൗമ ബാക്കി എന്താ എഴുതുക? യൗമു ഐദിൽ ഇസ്തിഖ്ലാൽ, യൗമു ഐദിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന്. ഇസ്തഫ ഫി ത്വാബൂരി സ്വബാഹ് മാസ്തികായി, ഞങ്ങൾ മോർണിംഗ് അസംബ്ലിക്ക് വേണ്ടി എൻ്റെ കൂട്ടുകാരുടെ കൂടെ നിന്നു. റഫ നാദിറുൽ മദ്രസത്തി അലമുൽ ഹിന്ദ്, എച്ച് എം പതാക ഉയർത്തി. വസ്ദാൽ മുദർറിസൂനൽ ഹൽവയാത്തി ബൈന ദാരിസീന, ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് മധുരം വിതരണം ചെയ്തു. അൻഷദത്തു മാസ്തികായി നഷീദത്തൽ വതനിയ, എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ പാട്രിയോട്ടിക് സോങ് പാടി. യൗമുൽ ഇസ്തിഖ്ലാൽ യൗമുൻ സായീദ്, സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് അതിയായ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഇങ്ങനെ നമുക്ക് ഒരു മുസക്കിറ എഴുതാൻ നബീലിനെ സഹായിക്കാം. അപ്പോൾ ഇതുപോലെയാണ് കൂട്ടുകാർ മുസക്കിറ തയ്യാറാക്കേണ്ടത്. ഇത് തന്നെ കോപ്പി അടിച്ച് എഴുതരുത്, ഇതേപോലെ നിങ്ങൾ ഈ ഒരു സൂചനകളൊക്കെ അനുസരിച്ച് എഴുതി നോക്കണം. ഇനി നമുക്ക് കഴിഞ്ഞ അറബിക്കിലെ കമൻറ്റുകളൊന്ന് വായിക്കാം. അപ്പോൾ ജൂലൈ 25 മൂന്നാം ക്ലാസ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നുസ്രത്ത് നസ്രത്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മുഹമ്മദ് ഷമീം സൂപ്പർ ക്ലാസ്സാണ്. ഹംന മഞ്ചേരി ടീച്ചറുടെ ക്ലാസ് നല്ല ക്ലാസ്സാണ്, നല്ലവണ്ണം വിശദീകരിച്ച് തരുന്നുണ്ട്. താങ്ക് യു ടീച്ചർ, എനിക്കൊരു ഹായ് വിടാമോ പ്ലീസ്? ഹായ് ഹംന മഞ്ചേരി. അക്ബർ വി പി സൂപ്പർ ക്ലാസ് താങ്ക്സ്. ഗപ്പി ഫിഷി, ഞാൻ ഫാത്തിമ ഹന്നാപ്പി ജി എം യു പി സ്കൂൾ കക്കാട്. ഹായ് പറയുമോ ടീച്ചർ, താങ്ക്സ് ടീച്ചർ ക്ലാസ് വിട്ടു തന്നതിൽ. ഹായ് ഫാത്തിമ ഹന്ന. ഹാരിസ് ടി പി, താങ്ക്സ് ടീച്ചർ. എ സി ബി ന്യൂസ് പട്ടാമ്പി, നല്ല ക്ലാസ് ആയിട്ടുണ്ട്, താങ്ക് യു ടീച്ചർ. നസീറ നസീ സൂപ്പർ ക്ലാസ്. ഷജീർ പി, എൻ്റെ പേര് മുഹമ്മദ് ഷാദിൻ, എനിക്കൊരു ഹായ് പറയുമോ? ഹായ് ഷാദിൻ. ഷഹൽ അരീക്കൻ, നല്ല ഉപകാരമായി ക്ലാസ്. സഫാ മറുവ, വളരെ ഉപകാരം, നല്ല മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവാത്ത പ്രവർത്തനങ്ങൾ പെട്ടെന്ന് മനസ്സിലായി ചെയ്യാൻ കഴിയുന്നുണ്ട്, താങ്ക്സ്.
താങ്ക്സ് മിസ് ഇനിയും ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യുന്നു. ഫർസാന ബാവ ടീച്ചർ വളരെ ഉപകാരം. ജുറൈജ് മോനി സൂപ്പർ ക്ലാസ് ടീച്ചർ. യാസിർ സുഹറ ഫോർ ക്ലാസ് അറബിക് ഷീറ്റ് ഇടുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ ചെയ്തിട്ടില്ല, ബാക്കി അറബി ഷീറ്റൊക്കെ ഫോർത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. മിനു സ്റ്റേസ്റ്റ് ഫോ നാലും ക്ലാസ്സിലെ അറബി ക്ലാസ് പറയുമോ ടീച്ചർ? ഷജിന തെയ്യമ്പാട്ടിൽ അസ്സലാമു അലൈക്കും ടീച്ചർ, ഇനിയും ഇതുപോലത്തെ ക്ലാസ് വിട്ടുതരണം. വാലൈക്കും അസ്സലാം. ഷബീബ് സൂപ്പർ ക്ലാസ് ഇനിയും വിടണം. ഷാജഹാൻ സജു അസ്സലാമു അലൈക്കും മിസ്, ഇതേപോലെ ആൻസർ പറഞ്ഞു തരണം. വാലൈക്കും അസ്സലാം. നജീമത് പി എം, താങ്ക് യു ടീച്ചർ. അബ്ദുള്ള മുഹമ്മദ് റയ്യാൻ, ക്ലാസ് സൂപ്പർ ആയിട്ടുണ്ട് മിസ്. മുനീർ മുനി ടീച്ചർ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. ആമീൻ. സിനാൻ സലീം ടീച്ചർ സൂപ്പർ. ഗഫൂർ പറമ്പൻ, ക്ലാസ് സെവൻത്തിൻ്റെ അറബിക്ക് ഇടുമോ? സെവൻത്ത് നമ്മൾ ആദ്യം ഇട്ടിരുന്നു, പിന്നെ വ്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചതായിരുന്നു. മുഹമ്മദ് റയ്യാൻ, അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഫഹ്മിദ സിയ, എന്നോട് ഹായ് പറയാമോ മിസ്? റഹന ഫിനു ആമീൻ. എൻ എഫ് ഡ്രോയിങ് സിംഗിങ് ചാനൽ, വലിയ ഉപകാരം ടീച്ചർ, എൻ്റെ ക്ലാസ് ആണ്, മുടങ്ങാതെ കേൾക്കാറുണ്ട്, താങ്ക്സ്. മല്ലു ഷോർട്സ് പോളി ക്ലാസ്. ഡോം ജെയ് ജെയിം ആർ ആർ ഐ ടു, മനസ്സിലാവായിക്കാം, മനസ്സിലാവുന്നില്ല. സെവൻത്ത് ക്ലാസ് അറബിക് വീഡിയോ വിട് ടീച്ചർ എന്ന് പറയുന്നുണ്ട്. അജിസൽ വേഡ് നല്ല ക്ലാസ്, വളരെ ഉപകാരമായ ടീച്ചർ. ദീർഘായുസും മാഫിയത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ. അഫ്സത്ത് അഫ്സത്ത്, മൈ നെയിം ഈസ് ലെന ഫാത്തിമ. അടുത്ത ക്ലാസ്സിൽ വർക്ക്ഷീറ്റ് ചെയ്യണം പ്ലീസ്. എൻ എഫ് ഡ്രോയിങ്, മാം ടീച്ചർ പറയുന്നത് വേഗം മനസ്സിലാവുന്നുണ്ട്. സനൂസ് കെ ആഡി ടീച്ചർ അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഷഹ്സാദ്, ക്ലാസ് സൂപ്പറാണ്, പ്ലീസ് ഇനിയും ഹായ് തരണം. ഹായ് ഷഹ്സാദ്. മുഹമ്മദ് റിദാൻ, ഞാൻ മുഹമ്മദ് യാസീൻ, എനിക്ക് ഹായ് തരാമോ? ഹായ് മുഹമ്മദ് യാസീൻ. മുഹമ്മദ് സഹൽ, മാഷാ അള്ളാ. നൌഷാദ് ബാബു, ബാബു ടീച്ചറെ ക്ലാസ് സൂപ്പറാണ്, ഇങ്ങനെ വിടണം. അസ്സലാമു അലൈക്കും, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ആമീൻ. വാലൈക്കും അസ്സലാം. അഷ്റഫ് അഷ്റഫ്, ഗുഡ് ക്ലാസ് അൽഹംദുലില്ല. അസ്മിന മൊയ്തീൻ കുട്ടി, അത് സാരമില്ല. അഫ്സൽ വേൾഡ് ടീച്ചറെ, എൻ്റെ പേര് മുഹമ്മദ് അജിസൽ, എനിക്കൊരു ഹായ് പറയൂ, ഞാൻ ടീച്ചറുടെ ക്ലാസ് എന്നും കാണാറുണ്ട്. ഹായ് മുഹമ്മദ് അജിസൽ. ബാദി ഹംദു, താങ്ക് യു മിസ്. ഷഹന തസ്മി, താങ്ക്സ് ടീച്ചർ. അനൂസ് ഫിനൂസ് വ്ളോഗ്, മിസ് ഇനി വീഡിയോ ഇടാൻ മറക്കരുത്. ഓക്കെ, ഇല്ല, നമ്മൾ മറക്കില്ല കേട്ടോ. മുഹസിന കരയങ്കാട്ട്, ടീച്ചർ എൻ്റെ പേര് ഹംന ഫാത്തിമ, സൂപ്പർ ക്ലാസ്, ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സുകൾ മതി, എനിക്കൊരു ഹായ് പറയണം. ഹായ് ഹംന ഫാത്തിമ. റഫീഖെ അസ്സലാമു അലൈക്കും, സുഖമാണോ ടീച്ചർ? സുഖമാണ്. വാലൈക്കും അസ്സലാം. എനിക്ക് ഈ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു. അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ ടീച്ചർ? എൻ്റെ പേര് ഞാൻ ഫാത്തിമ റിൻഷ. ഫാത്തിമ ഫെസിൻ ടീച്ചർ, അറബിക്ക് എഴുതുമ്പോൾ ഹർക്കത്ത് ഇടണം പ്ലീസ്. മാക്സിമം നമ്മൾ ഇടാറുണ്ട്, ഹർക്കത്ത് ഇടുമ്പോൾ നമുക്ക് അത്രയും സമയം പോകും, കാരണം ഭയങ്കര റിസ്ക്കാണ് നമ്മൾ അറബിയിലെ ഹർക്കത്ത് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമ്മൾ ഫോണിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മാക്സിമം നിങ്ങൾക്ക് ഹർക്കത്ത് ഇട്ടിട്ട് തന്നെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. ഷെല്ലൂസ് വേൾഡ്, താങ്ക് യു മിസ് സിനിമ അറക്കല്ലേ വീഡിയോ ഇടാണ്. ജിംഷാ സിറ്റി ആമീൻ. മുഷറഫ് മുത്തു ആമീൻ. അബ്ദുൽ മജീദ് ടീച്ചർ, ഇനി മുതൽ എല്ലാ അക്ഷരങ്ങൾക്കും ഹർക്കത്ത് ഇടാൻ ശ്രദ്ധിക്കുമോ പ്ലീസ്? പ്ലീസ്. റജീന സി ടി ടീച്ചർ സൂപ്പർ ക്ലാസ്. ഷാഹുൽ എംപി, റിയ വ്ളോഗ്, താങ്ക് യു. ഓൾ ക്രാഫ്റ്റ് സന വ്ളോഗ് സൂപ്പർ. ബാബു ബാബു, ഐ ആം ദിൻഹ വി എം. അടുത്ത അറബി ക്ലാസ്സിൽ എൻ്റെ പേര് വിളിക്കണം. എ സി വി ന്യൂസ് പട്ടാമ്പി ടീച്ചർ, അടുത്ത ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ? എൻ്റെ പേര് റിസാൻ. അലിമാസ് കിച്ചൻ, താങ്ക് യു ടീച്ചർ. ഐഷത്ത് ബുഷറ പി എസ്, ടീച്ചർ നമ്പർ വേണം, ഒരു പക്ഷി ചോദിക്കാൻ. നമ്മൾ നമ്പർ ആർക്കും കൊടുക്കാറില്ല, അതുകൊണ്ടാണ്, സോറി. ചിൽഡ്രൻസ് കസിൻസ്, താങ്ക് യു മിസ്. ലുക്ക് ടു ലൈവ്, താങ്ക്സ്. ഷഹന ഡ്രീം സോൺ, ഫാത്തിമ ഫിദ ക്ലാസ്, നല്ല ക്ലാസ്, എനിക്ക് ഒരു ഹായ് തരുമോ? എൻ്റെ നെയിം ഫാത്തിമ ഫിദ കെ പി. ഹായ് ഫാത്തിമ ഫിദ. അഷ്റഫ് അലി, മുഹമ്മദ് അബ്ദുൾ റഷീദ്, നല്ല ക്ലാസ്. റിച്ചു ഫാരിസ, ഇറ്റ്സ് ഓക്കെ മിസ്, താങ്ക് യു മിസ്. ഹുദ വ്ളോഗ്. ഷംസു സി കെ, താങ്ക്സ് ടീച്ചർ. സുമയ്യ പി പി ടീ, സൂപ്പർ ക്ലാസ്, ഇനി ക്ലാസ് ഇടാൻ മറക്കരുത് ടു ടീച്ചർ. അഫ്സത്ത് അഫ്സത്ത്, മൈ നെയിം ഈസ് ലെന ഫാത്തിമ, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണേ. ഷെഹദ് കെ എൽ എം, താങ്ക്സ് ടീച്ചർ. റാഹത്ത് അസർ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ജംഷീറ പി, എൻ്റെ പേര് ഷാമിൽ, നല്ല ക്ലാസ്. എഫ് എഫ് നിഷു വൈ ടി, സോറി, അതൊന്നും കുഴപ്പമില്ല, മിസ്റ്റേക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഓക്കെ, വളരെ സന്തോഷം. ഷെറഫു ഷെഫർ, താങ്ക് യു മിസ്. അൻസാർ മുഹമ്മദ്, ഹായ് ടീച്ചർ, സൂപ്പർ ക്ലാസ്. ഫറൂഖ് ചക്കപ്പാറ, താങ്ക് യു ടീച്ചർ, അടുത്ത ക്ലാസ്സിൽ എനിക്കും ഹായ് പറയുമോ? റെയ്ഹാന. ഫാത്തിമ ഫിസിൻ നബോല, താങ്ക്സ് താങ്ക്സ്. ഷെർബിന ഫവാസ്, സിക്സ്ത് സ്റ്റാൻഡേർഡ് അറബിക്ക് വിടുമോ മിസ് എന്ന് ചോദിക്കുന്നുണ്ട്. സിക്സ്ത് നമ്മൾ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇടാതിരുന്നതാണ്. ഫിനു ഫിനു, എൻ്റെ പേര് ഫാത്തിമ നസ്രിൻ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. റഹിമ ഫിറോസ്, ദിൽഷാദ് ദിലു, കുഞ്ഞു മുഹമ്മദ്, ഹുസൈൻ, റൈഹ റൈഹ, എ ബി സി ഡി, ദിൽഷാദ് ദിലു, ജാഫർ എ പി, ഷമീറ മമ്മൂട്ടി, ഫൗസിയ സിദാ സിയാദ്. ആ കിളിക്കൂട് വർക്ക്ഷീറ്റിൽ അയച്ചില്ലല്ലോ, തീർച്ചയായിട്ടും ടീച്ചർ ആ കിളിക്കൂട് ഒന്ന് പറഞ്ഞു തരണം. അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഇനി നമ്മളത് വീണ്ടും ചെയ്യുമ്പോൾ
നോക്കട്ടെ. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും തീർച്ചയായും നമ്മൾ ചെയ്തു തരണ്ട്. നനു മുന്ന സാഡ് അർദിന അസ്സലാമു അലൈക്കും, റാഹത്ത് മുഷറഫ് മുത്തു, സിബിൽ ജിംഷാദ്, ഷെറഫു, ഇസ്ഹാഖ്, കെൻ വ്ലോഗ്, സൻവ, ഫാത്തിമ, സിഫിയ, നിയ, ലവ്ലി വ്ലോഗ്, ഹാഷിദ്, റിഷ്ദ, ഫെബിൻ, റഹീം, ഫിറോസ്, സൻവ, അഫ്സൽ, ലവ്ലി വ്ലോഗ്, കെൻ വ്ലോഗ്, അജു ടെക്നിക്ക്, ഷാജിദ കെ പി, ഗലിൽ ചൂറി, ഷിബിൽ സലാം, സന, അമീൻ, റെയിംബോസ്, ജിഷു സലാം, റാഹത്ത്, റഹിമ, ഫിറോസ്, സിദ്ദു, വൈറ്റി, ഷംസു, സി കെ, ഷാജിദ, മൻസൂർ, ജിംഷാദ്, നൌഷിദ, അബ്ദുൾ റസാഖ്, മുഹമ്മദ് ഫയാസ്, റാഫി, ഷിഹാബ്, ഷിഹാബ്, സുലു വ്ലോഗ്, ഷഹദ്, അഫ്സദ്, അഫ്സത്ത്, ബഷീർ, മാമ്പുള്ളി, മുസ്തഫ, മുസ്തഫ, ഹുസൈൻ, റൈഹ, റാഹത്ത്, ബഷീർ, സെഫിയ, ഷാജിദ. അപ്പോൾ ഒരുപാട് കമൻറ്റുകളുണ്ട്. നമ്മൾ അവസാനം എത്തിയപ്പോഴേക്കും കമൻറ്റ് എല്ലാം വായിച്ചിട്ടില്ല. അത് നിങ്ങളോട് സോറി പറയാം. കാരണം ഇപ്പോൾ തന്നെ 6-7 മിനിറ്റ് ആയി. അതുകൊണ്ടാണ്, കാരണം ബാക്കിയുള്ളവർക്ക് ബോറടിക്കാതിരിക്കണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.